ജെനി ജെനി, നീ ഇതുവരെ എണീറ്റില്ലേ? ആരെയും ശബ്ദം ഉണ്ടാക്കുന്ന രാവിലെ തന്നെ. ടുട്ടു ചിഞ്ചു, നിങ്ങൾ ആൾക്ക് എണീറ്റില്ലേ? നേരെ ഒരുപാടായി മക്കളെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, രാവിലെ തന്നെ വന്നോളും വിളിച്ചുണർത്താൻ. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. വാ വെള്ളത്തിലോട്ട് വേഗം ഇറങ്ങു മോളെ, നിന്റെ കൈ ഇപ്പ
ചേച്ചി, ഞാനും ഇറങ്ങിക്കോളാം. എങ്കി വാ, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ എന്തൊരു രസമാണ്. വാ, വന്ന് ഇറങ്ങി നോക്ക്. ചിഞ്ചു, ചേച്ചി കിടക്കുന്ന കണ്ടാലേ ഡെഡ് ബോഡി കിടക്കുന്ന പോലെ ഇല്ലേ? ശരിയാണ് നീ പറഞ്ഞു. എടാ ടുട്ടു, പോടാ. ഹായ്, എന്ത് തണുത്ത വെള്ളം. ദേ, ഇനി ഞാൻ കിടക്കുന്ന പോലെ ഇങ്ങ് കിടന്നു നോക്ക്. ദേ ചിഞ്ചു നോക്ക്, മാക്രി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെ ഇല്ലേ? ഇത് തന്നെ പറ്റിയ അവസരം. ചിഞ്ചുവിന് ഇട്ടൊരു തട്ട് കൊടുക്കാം, ഞാൻ വീഴുന്ന പോലെ അഭിനയിക്കാം. അയ്യോ ജെനി, മാറിക്കോ, ഞാനിതാ വരുന്നേ. അയ്യോ, ഞങ്ങളിതാ വരുന്നേ. അവളുടെ ചിരിയൊക്കെ ഇപ്പൊ മാറും. അയ്യോ, ഞാനിതാ ഒളിച്ചു പോകുന്നു. ദേ നോക്കടാ ടുട്ടു, അവളിതാ ഒളിച്ചു പോകുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനേ. അയ്യോ ജെനി, എന്നെ കൈ പിടിച്ചോ. ദേ നോക്ക് ചിഞ്ചു, അവളെ വെള്ളക്കെട്ടിലേക്ക് വീണു. ചേച്ചി ചേച്ചി, അവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമല്ലേ, അവളെ നീ എങ്ങനെ രക്ഷിക്കാനാ? എനിക്കറിയില്ല ചിഞ്ചു, ആ ടുട്ടു എവിടെ? നീ എന്നാണ് അവിടെ ഇരുന്ന് ചിരിക്കുന്നേ? നീ ഇത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ? ശരിയാ ചേച്ചി, അവൻ മനഃപൂർവ്വം ചെയ്തു തന്നെയാ, അവൻ എന്നെ പുറകിന്ന് തള്ളിയതാ. അല്ല ചേച്ചി, വെള്ളം നല്ല ശക്തിയിൽ ഒഴുകിയപ്പോഴേ ഞാനിങ്ങോട്ട് തെറിച്ചു പോയതാ, അങ്ങനെയാണ് ചിഞ്ചുവിന്റെ മേലെ വീണേ. ചേച്ചി ചേച്ചി, ഇനി എന്താ ചെയ്യാ, അവളെ എവിടെ പോയി തപ്പാനാ? തൽക്കാലം നമുക്ക് ഇതിലൂടെ കുറച്ചുകൂടി താഴേക്ക് പോയി നോക്കാം, ചിലപ്പോ അവിടെ കാണും. അയ്യോ അമ്മച്ചി, ഞാനിത് മുങ്ങുന്നേ. പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ്. എന്റെ ദൈവമേ, ആരെയും ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഹെൽപ്പ് ഹെൽപ്പ്. അവളെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ചേച്ചി, ഇനി നമ്മൾ എവിടെ പോയി തപ്പാനാ? ശരിയാ ചിഞ്ചു, അവൾ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ, ഇവിടെ എങ്ങും കാണുന്നില്ല. നീ ഒറ്റയടുത്ത കാരണമാണ് ഇതൊക്കെ സംഭവിച്ചേ, വേഗം പോയി അവളെ കണ്ടുപിടിച്ചോ. ചേച്ചി, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഹെൽപ്പ് ഹെൽപ്പ്. ചേച്ചി, അവിടെ നിന്ന് ആരെ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഹെൽപ്പ് ഹെൽപ്പ്, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നീ ചേച്ചി, അവളവിടെ മുങ്ങി താഴുന്നുണ്ട്, വേഗം വാ. അങ്ങോട്ട് മാറി നിക്കടാ. അയ്യോ ചേച്ചി, അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല ഒഴുക്കുള്ള സ്ഥലമാണെന്നാ തോന്നുന്നേ. ചേച്ചി, എന്നെ ഒന്ന് രക്ഷിക്കേ. എന്റെ ടുട്ടു വീഴ്ച നിൽക്കാതെ പോയി ഒരു കയറെടുത്തോണ്ട് വന്നേ. ജെന്നി, നീ പേടിക്കേണ്ട, ടുട്ടു കയറുമായിട്ടിപ്പോ വരും. ചേച്ചി, ഇതാ കയറ്. ജെന്നി, ഇതാ ഈ കയറിൽ പിടിച്ചോ. ചിഞ്ചു, എന്നെ ഒന്ന് സഹായിക്കേ ഈ കയറ് വലിക്കാൻ. ശരി ചേച്ചി. ആ അങ്ങനെ തന്നെ ജെന്നി, അതിൽ പിടിച്ചിട്ട് വേഗം കയറേ. രക്ഷപ്പെട്ടില്ലേ? അയ്യോ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലേ. പേടിക്കേണ്ട ജെന്നി, നീ കുറച്ചു നേരം ഇവിടെ കിടന്നോ, അപ്പോഴേക്കും നിനക്ക് എണീക്കാം. എന്റെ ടുട്ടു, നീ അല്ലടാ എന്നെ തള്ളിയിട്ടെ. അയ്യോ, ഞാനൊന്നുമല്ല, നീ എന്നെ പിറകീന്ന് തള്ളിയേ. എന്നിട്ട് പിന്നെ ഞാനാണെന്ന് പറയാനല്ലേ? നിന്നെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. സോറി ജെന്നി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ എന്റെ അമ്മയോട് എന്തായാലും പറയും. രണ്ടുപേരും ഇനിയും വയക്കുണ്ടാക്കണ്ട, വാ നമുക്ക് പോവാം. ചേച്ചി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അയ്യോ, എങ്കിൽ ഞാൻ എടുത്തോളാം. ഹോ, എന്തൊരു കനം, ഞാനൂലി പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ടെന്താ? ഇനി പിള്ളേര് പോയിട്ട് കുറെ നേരമായല്ലോ, ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. വേറെ എവിടെ നീന്തി കുളിക്കാവില്ലേ? നീ പേടിക്കേണ്ട, ദാ ഇപ്പൊ വരും. മമ്മി, മമ്മി. അയ്യോ, എന്റെ മോൾക്ക് ഇതെന്ത് പറ്റി? എന്താ മക്കളെ, ഇതെന്ത് പറ്റിയതാ? മമ്മി, ആ ടുട്ടു എന്നെ വെള്ളത്തിൽ നിന്ന് ഉന്തിയിട്ടു, ഞാൻ ഒലിച്ചുപോയി. അയ്യോ എന്റെ ദൈവമേ, എന്നിട്ട് എന്ത് പറ്റി? വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി, പിന്നെ ദേ ഇവരെല്ലാരും കൂടി കയറിട്ടിട്ടാ എന്നെ രക്ഷിച്ചേ. എന്നിട്ട് ടുട്ടു എവിടെ? ഇങ്ങോട്ട് വാടാ. നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. വാ മോളെ, മമ്മി എടുക്കാം. മോളെ മിന്നു, അവളെ സോഫയിലോട്ട് കിടത്ത്. എടാ, നീ എന്ത് പണിയാടാ കാണിച്ചേ? ആ കൊച്ചിനെ വെള്ളത്തിലേക്ക് നീ തള്ളിയിട്ടല്ലേ. വഴക്കുണ്ടാക്കുന്നവരുത് ഇങ്ങനെയാണോ ചെയ്യുന്നേ? അവളെ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നെങ്കിലോ? നിന്നെ ഇന്ന് ഞാൻ പോട്ടെ ലളിത, അവൻ ഇനി തല്ലണ്ട, കൊച്ചിനിപ്പോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. മോളെ ഇവിടെ കിടക്ക്, മമ്മി വെള്ളം എടുത്തോണ്ട് വരാൻ കുടിക്കാൻ. ശരി മമ്മി. ചിഞ്ചു, നീ ഇവിടെ നിന്നോ, ഞാൻ എന്റെ ഡ്രസ്സ് ആകെ നനഞ്ഞിട്ടുണ്ട്, ഞാനിതൊന്ന് മാറ്റിയിട്ട് വരാം. നിനക്കിപ്പോ എന്റെ പവർ മനസ്സിലായില്ലേ? നിനക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയല്ലേ. എന്നോട് കളിച്ചാലേ ഇതാ ഇങ്ങനെ ഇരിക്കും. എന്റെ കാലിനൊന്നും ദേ നോക്ക്, ഒരു കുഴപ്പമില്ല. നോക്ക്, എന്റെ കാലിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ നിനക്ക് രണ്ടടി വാങ്ങിത്തരാൻ വേണ്ടി ചെയ്തതാ. എടി ദുഷ്ടേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മോളെ, മമ്മി വെള്ളം കൊണ്ടുവരാട്ടോ, അവിടെ ഇരിക്കേ. അയ്യോ മമ്മി വരുന്നുണ്ട്, ഞാൻ വേഗം ഇവിടെ കിടക്കട്ടെ. ഇതാ മോളെ, ഈ വെള്ളം കുടിക്കേ. എന്റെ കൈ പൊങ്ങുന്നില്ല മമ്മി, എനിക്കിതൊന്ന് വായിൽ തരാമോ? അയ്യോ എന്റെ ഈശ്വര, എന്റെ കൊച്ചിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തുള്ളിച്ചാടി നടന്നിരുന്ന കൊച്ച ഇപ്പൊ കണ്ടില്ലേ? ഇന്ന മോളെ കുടിക്കേ. ഇത്രയും ചെയ്തു വെച്ചൊന്നും പോരാ, ഇനി എന്റെ മോൾ അഭിനയിക്കാന്നാണല്ലോ നീ പറയുന്നേ. കൊച്ചിനെ കൊണ്ടേ വെള്ളത്തിൽ മുക്കിയതും പോരാ, ഇനി രണ്ടുപേരും കൂടി അവൾ അഭിനയിക്കാന്നല്ലേ പറയുന്നേ. പൊയ്ക്ക രണ്ടാളും എന്റെ മുന്നിൽ. പാവ എന്റെ കൊച്ച്, പുളിച്ചാടിയെ പോലെ നടന്നിരുന്നതാ ഇപ്പൊ കണ്ടില്ലേ? ഇന്ന മോളെ ഇത് കൂടി കുടിക്കേ. മതി മമ്മി, എന്റെ തൊണ്ടയിൽ കൂടെ വെള്ളം ഇറങ്ങുന്നേ ഇല്ല. അയ്യോ ആണോ, എങ്കിൽ നമുക്ക് ഡോക്ടർ അടുത്തേക്ക് പോവാട്ടോ. അയ്യോ അത് വേണ്ട മമ്മി, ദേ ഇപ്പൊ വെള്ളം ഇറങ്ങുന്നുണ്ട്. ശരി ആന്റി, ഇവളെ ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുപോവാം. അതെ ഇപ്പൊ തന്നെ കൊണ്ടുപോവാം. എന്തേ? ശരിയാ, അവക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഡോക്ടർ അടുത്തേക്ക് വേഗം പോവാം. വാ മോളെ, മോളെ മമ്മി എടുത്തോളാം. അയ്യോ വേണ്ട മമ്മി, ഡോക്ടർ അടുത്തേക്കൊന്നും പോകണ്ട, എനിക്കിപ്പോ നല്ല കുറവുണ്ട്. ആന്റി അവളങ്ങനെ പലതും പറയും. ആന്റി എന്തായാലും കൊണ്ടുപോക്കോ.
വേഗം നടക്ക്. അയ്യോ മമ്മി വേണ്ട, സെറ്റ്. അവക്ക് ഇനി ഡോക്ടറെ കൊടുത്തോളും ബാക്കിയൊക്കെ. ഇനി പിള്ളേരെ നിങ്ങൾ വരുന്നുണ്ടോ? വേഗം നടന്നാ, ഞങ്ങൾ പുറകിലുണ്ട്, സൂചി വെക്കാനുള്ളതല്ലേ. അയ്യോ അമ്മേ, എനിക്കിപ്പോ കുഴപ്പമില്ല.